സ്മിതിനേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റിന്റെ ഫോട്ടോ പ്രിന്റ് കേക്കാണ്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫോട്ടോ വെച്ചുള്ള കേക്കാണിത്. ഇത് റെഡ് വെൽവെറ്റിന്റെ കേക്കാണ്. അപ്പോൾ ഏത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ വെച്ചുള്ള കേക്ക് തയ്യാറാക്കുന്ന നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ സൈഡ് വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫോട്ടോ പ്രിന്റ് കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ല. അപ്പം ഫോട്ടോ പ്രിന്റ് കേക്കിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞേക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ് കേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പം രണ്ട് കേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കിലോയുടെ കേക്കാണ്. അപ്പം മൂന്ന് ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന്. നമുക്കൊന്ന് നമുക്ക് എല്ലാം ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തിട്ടുണ്ടാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം മൊത്തം ഒന്നും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് മുക്കാൽ കപ്പ് അര കപ്പ് പഞ്ചസാരക്കകത്തോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചു. എന്നിട്ട് അത് സ്വല്പം ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് ഇപ്പം ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പം ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒഴിച്ചു കൊടുത്താൽ പിന്നെ അത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഇതാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി വിപ്പിംഗ് ക്രീം ഞാൻ ഒരു ഒന്നര കപ്പോളം ഞാൻ ബീറ്റ് ചെയ്ത് വെളിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇനി ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പം ഇതിനകത്തോട്ട് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ചോക്ലേറ്റ് പിന്നെ ഇച്ചിരി നട്ട്സ് കൂടെ എടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി കയറ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടവും വരും. നമ്മളിങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കരുത്, ടേസ്റ്റ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ മിൽക്ക് മെയ്ഡ് ആയിട്ടത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് ആക്കി ആ ക്രീമിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്കിനി ഇത് ഇതിനകത്ത് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ നട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂ ആണ്. കുറച്ച് പ്രളയം നമ്മുടെ കൈ വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ പ്രളയം വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പം കാഷ്യൂ ഇട്ട് കൊടുക്കുവാണ്. ഒത്തിരി നന്നാലായിട്ട് മധുരമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഉച്ചയുടെ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതേ പ്രോസസ്സ് നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. നന്നായിട്ട് അമുക്കി കൊടുക്കണം, എന്നെങ്കിൽ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് അമുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് വീണ്ടും ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ബാക്കി മൊത്തം നമ്മൾ ഇതിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ കൂടെ മൊത്തം ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ലാസ്റ്റത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കരുത്. ഞാനിപ്പോൾ സൈഡിലാണ് ആദ്യം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തം ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം.
അപ്പം ഫോട്ടോ പ്രിൻ്റ് കിട്ടിയിട്ടില്ല, കിട്ടിയ ശേഷം നമ്മൾ വെച്ച് കൊടുക്കുന്നുള്ളൂ. സെറ്റാകണം, സെറ്റ് ഈ കേക്കൊന്ന് സെറ്റായ ശേഷം നമുക്ക് അതൊന്ന് ശരിയാക്കി വെച്ച് കൊടുക്കാം. നമ്മളൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനി ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. സെറ്റായ ശേഷം നമുക്ക് ഫോട്ടോ പ്രിൻ്റൊക്കെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പം ആ ഫോട്ടോ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. ഈ ഒരു കവർ മാത്രമാക്കിയിട്ടാണ് നമുക്ക് തന്നത്. പിന്നെ ഇതിൻ്റെ പുറവശത്ത് ഇതിൻ്റെ മേളിൽ കവറൊന്നുമില്ല, ഇതിൻ്റെ പുറയിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നമ്മൾ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്യുക, റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കണത്. ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം കേക്ക് നമ്മളിന്ന് ഫിനിഷ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ സൈഡിലൊക്കെ ഒരു ചെറിയ നമ്മുടെ റെഡ് കളറിൻ്റെ ആ വൈറ്റ് വൈറ്റിനകത്തോട്ട് നമുക്ക് ക്രീമിനകത്തോട്ട് ഇച്ചിരി ഒരു രണ്ട് തുള്ളി റെഡ് കളറോടെ ഞാൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താണ്. അപ്പം രണ്ടും കുറച്ച് റോസാപ്പൂ വരച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൊരു ഒരു ഡെക്കറേഷൻ സാധനം കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് ഒന്ന് പൊളിച്ചെടുക്കണം, ഇത് ഇതൊന്ന് പൊളിച്ചെടുക്കണം. അപ്പം നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതിയെ ഒന്ന് വിട്ട് വിട്ട് വിട്ടുന്നുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി എടുത്താൽ മതി കേട്ടോ. സൂക്ഷിച്ച് പതിയെ ചെയ്യണം. അപ്പം നമ്മൾ പൊളിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. നടുഭാഗം ആദ്യം വെച്ച് കൊടുത്തിട്ടൊന്ന് തലോട്ട് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിത് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഉണ്ടെങ്കിൽ നമ്മൾ പേരെഴുതാൻ ഉപയോഗിക്കത്തില്ല ജെല്ല്, അതൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വല്പം എടുത്തിട്ട് അപ്പോൾ എനിക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടും എൻ്റെ മുഖം മുകളിൽ. അതിന് വേണ്ടി ഒരു സ്വല്പം എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഒറ്റ അടിക്ക് തേച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു ഗ്ലേസിങ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മളങ്ങനെ തേച്ച് കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ സൈഡിൽ നമുക്കൊരു പൂ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്, റെഡ് വെൽവെറ്റിൻ്റെ ആണ്. അപ്പം എല്ലാവരും ഒന്ന് നമുക്ക് എളുപ്പത്തിൽ, ഞാനിപ്പം ഫസ്റ്റ് ടൈം ചെയ്യുവാണ് ഫോട്ടോ പ്രിൻ്റ് വെച്ചപ്പോൾ. ഇത് എടുക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും ഞാൻ വെച്ചു, പക്ഷേ എനിക്ക് പാടായിട്ട് തോന്നിയില്ല. ചെറിയ ഫ്രീസറിൽ വെച്ചും ഫ്രിഡ്ജ് വെച്ചിട്ടും ചെറുതായിട്ട് ഓവനൊക്കെ വെച്ചും ചെറുതായിട്ട് പൊളിച്ചെടുക്കാൻ നോക്കും, പക്ഷേ എനിക്ക് പെട്ടെന്ന് വന്നു കേട്ടോ. എങ്ങനെയാണെന്ന് അറിയാതെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നു. അപ്പം എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വിഭവമായിട്ട് കാണുന്നവരെ ബൈ.